വന്ദന രക്ഷപ്പെടുകയും ആ മൂന്ന് പോലീസുകാർ കൊല്ലപ്പെട്ടതെങ്കിൽ പോലും എനിക്ക് സന്തോഷമുണ്ടായിരുന്നു, സാധിച്ചില്ല, എനിക്ക് ദുഃഖമുണ്ട്. കോട്ടയത്ത് നടക്കുന്ന 37-ാമത് കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ADGP MR അജിത് കുമാർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ നിന്ന് പോയ ശേഷമാണ് ADGP പ്രസംഗിച്ചത്. പോലീസ് സേനയിൽ പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ താനും ശ്രമിച്ചിട്ടുണ്ടെന്ന് അജിത് കുമാർ പറഞ്ഞു. ഇനിയും ഇതുപോലൊരു അവസരം ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇന്നിവിടെ വിശദമായി പ്രസംഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. DGP വേദിയിൽ ഉണ്ടായിരുന്നു. പുതിയ പുതിയ ഡിവിഷൻസ് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ആ വസ്തുത മറച്ചു വെക്കേണ്ട കാര്യമില്ല, ആ വസ്തുത ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, ആ വസ്തുത ഉണ്ടായാൽ ഉത്തരവാദിത്വം എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കളക്റ്റീവായിട്ട് പോലീസ് നേതൃത്വം ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കേണ്ട ഒരു സാധനം തന്നെയാണ് പോലീസ് സേനയുടെ അംഗസംഖ്യ കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്. ജനങ്ങൾക്ക് നിങ്ങൾ വിശ്വാസമുണ്ട്, ജനങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും, ജനങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുന്നു റോഡിലൊരു പോലീസുകാരനെ കാണണം, ഇന്നും റോഡിലൊരു പോലീസുകാരനെ കണ്ടാൽ സുരക്ഷിത ബോധം ഉണ്ടാവുന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. നിങ്ങൾക്കറിയാം, നിങ്ങൾ റോഡിൽ നിൽക്കുമ്പോൾ എത്ര പേരാണ് നിങ്ങളോട് കാര്യം ചോദിക്കുന്നത്? മറ്റേത് സംസ്ഥാനത്തിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പോലീസിനോട് നിങ്ങൾ ധൈര്യമായിട്ട് പോയി കാര്യം ചോദിക്കാൻ പറ്റും? നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുന്നത് മാത്രമല്ല അവരെ ഗൈഡ് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, കഴിഞ്ഞ UDF സർക്കാർ കാലത്ത് രമേശ് ചെന്നിത്തലയുടെ സാറിന്റെ PSന്റെ ഫാമിലി രാത്രി 11 മണിയായപ്പോൾ MLA കുറച്ച് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയും അന്ന് കൺട്രോൾ റൂംകാർ ടയർ മാറ്റി കൊടുത്തു എന്ന് മാത്രമല്ല ഉടനീളം അവർ വീട് വരെ പൈലറ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ദുരന്തങ്ങൾ മാത്രമല്ല ദൈനംദിനം ഇന്നൊരു ദിവസം എടുത്തു കഴിഞ്ഞാൽ കേരള പോലീസിലെ സാധാരണ പോലീസുകാരനെ സിവിൽ പോലീസ് ഓഫീസറും സീനിയർ സിവിൽ പോലീസ് ഓഫീസറും ASI ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ജീവൻ രക്ഷാപ്രവർത്തനം എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം. അതിഭയങ്കരമാണ്, ഇത്രത്തോളം ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടാറില്ല, നമ്മൾ പബ്ലിസിറ്റി ചെയ്യാറില്ല. വന്ദന രക്ഷപ്പെടുകയും ആ മൂന്ന് പോലീസുകാർ കൊല്ലപ്പെട്ടതെങ്കിൽ പോലും എനിക്ക് സന്തോഷമുണ്ടായിരുന്നു, സാധിച്ചില്ല, എനിക്ക് ദുഃഖമുണ്ട്. നമ്മുടെ ജീവൻ കൊടുത്തും ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാതുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം, ജനം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എത്രത്തോളം സുരക്ഷിതമായി ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ റിസ്ക് കൂടാതെയാണ് സ്ട്രെങ്തിന്റെ കുറവ്, ഈ റിസ്ക് ഉള്ള പുതിയ പുതിയ മേഖലകൾ. വേദിയിൽ നിന്നിറങ്ങി ADGP മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാം കേട്ട ശേഷം വ്യക്തമായി മറുപടി ഒന്നും പറയാതെ ഒറ്റവാക്കിൽ അന്വേഷണം നടത്തുമെന്ന് മാത്രം ADGP പറയുകയായിരുന്നു. എനിക്ക് സർക്കാർ സംവിധാനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.